ശ്രീ പാണ്ഡ്യാല ഷാജി, പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു ജനസഞ്ചയം അൻവറിന് പിന്നിൽ അണിനിരക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? നോക്കൂ, ആയിരങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം ആ സമ്മേളന വേദിയിൽ എത്തിയത്. രാവിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അൻവറിൻ്റെ പരിപാടി നടക്കുമ്പോൾ ചില കയ്യേറ്റവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഈ യോഗം അലങ്കോലപ്പെടുത്താനുള്ള ഒരു ശ്രമം ബോധപൂർവം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നോക്കൂ, ശാന്തമായിട്ടിപ്പോൾ പൊതുയോഗം നടക്കുകയാണ്. അൻവറിന് ഒരു ചലനമുണ്ടാക്കാൻ സാധിച്ചു എന്ന് നമുക്കല്ലേ ഈ ആദ്യ പൊതുയോഗത്തിലൂടെ നമുക്കങ്ങനെ വിലയിരുത്താം. തമ്പ്യാർ, ഇതിൻ്റെ അകത്തൊരു ഒരു വലിയ വിഷയം എന്താ പറഞ്ഞാൽ, അൻവർ ഒരിക്കലും തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു അദ്ദേഹം ഒരു പൊളിറ്റിക്സ് സംസാരിച്ചിട്ടേയില്ല. പൊളിറ്റിക്സ് സംസാരിക്കാതെ അദ്ദേഹം വളരെ കൃത്യമായി ഫോക്കസ് ചെയ്തത് ഒരു ഫാമിലിയുടെ പൊളിറ്റിക്സിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. ഈ ഫാമിലിയുടെ പൊളിറ്റിക്സിനെ ഫോക്കസ് ചെയ്തോടുകൂടി എന്തായെന്ന് പറഞ്ഞാൽ ഈ വിഷയം എന്തായി, അത് പാർട്ടിയുടെ വിഷയമാക്കി മാറ്റാനാണ് ആരും ശ്രമിച്ചത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ശ്രമിച്ചു, മുഖ്യമന്ത്രി എന്ന പേരും കള്ളനും ശ്രമിച്ചു. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ് വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച. പക്ഷേ യഥാർത്ഥത്തിൽ വരേണ്ടിയിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊളിറ്റിക്സാണ് ചർച്ച ചെയ്യേണ്ടത്. ആ പൊളിറ്റിക്സ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് ആര്? പൊളിറ്റിക്സ് ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ സി പി ഐ ആണ്, മറ്റാരുമല്ല. ഇപ്പോൾ കേരള പൊളിറ്റിക്സിനകത്ത് ആ വിഷയം ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തെ ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന് തന്നെ മറ്റ എല്ലാ അർത്ഥത്തിലും പറയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് സി പി ഐ ആണ്. ആ സി പി ഐ ഉന്നയിച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിനെ ദുർബലപ്പെടുത്തുക എന്ന വളരെ കൃത്യമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ പെരുങ്കള്ളൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് അയാളുടേതായ രീതിയിൽ അയാൾ കേരളത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നത്. ഈ തുടർച്ചയുടെ ഭാഗമെന്ന് പറയുന്നത് ഇയാളുടെ രണ്ടാം ഘട്ടമല്ല, ഒന്നാം ഘട്ടത്തോടുകൂടി തന്നെ ഇതിൻ്റെ അനുകരണങ്ങൾ ഉണ്ടാവുകയും രണ്ടാം ഘട്ടമാകുമ്പോഴത്തേക്കും അത് ഒന്നാം ഘട്ടത്തിൻ്റെ പകുതിയോടുകൂടി തന്നെ ഇത് ഭയാനകമായ മറ്റൊരു വിഷയത്തിലേക്ക് ഇത് കടക്കുകയും ചെയ്തു. ഇങ്ങനെ കടക്കുകയും ചെയ്തിരിക്കുന്ന ചിത്രത്തിനകത്ത് നിന്നുകൊണ്ട് സി പി ഐ പിന്നെ പ്രധാനമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണമെന്നുള്ളതാണ്. എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റില്ല എന്നാൽ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞു, അതോടൊപ്പം തന്നെ അയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാറ്റണമെന്ന് ഇപ്പം അവർ പറഞ്ഞില്ല. അത് നാളെ സി പി ഐ അത് പറഞ്ഞേക്കും. അത് പറയേണ്ടുന്ന ഒരു ചിത്രത്തിലേക്ക് എത്തുക എന്ന് പറയാൻ അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, സി പി ഐ ഉയർത്താൻ പോകുന്ന പൊളിറ്റിക്കൽ സിനാരിയോ കേരളത്തിൽ ഓപ്പൺ ചെയ്യാൻ പെടാൻ പോകുന്നു എന്നാണ്. ഇതിൻ്റെ ഒരു 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 വേറൊരു വേർഷനിലേക്കാണ് ഈ അൻവറിൻ്റെ വിഷയം വരുന്നത്. ഇനി നമ്മളിങ്ങനെ നോക്കൂ, അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണ്? ഈ മുഖ്യമന്ത്രിയും കുടുംബവും മഹാ കള്ളന്മാരുടെ മടയാണ് ഈ സാധനം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി, പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പർ കൂടിയായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഇടപാടുകാരനാണ്. കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പിന്നെ വകുപ്പ് സോറി ആ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന എ ഡി ജി പി എന്താണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരെ നിയന്ത്രിക്കുന്ന ഒരു സംഘത്തിൻ്റെ തലവനാണ്. ഇങ്ങനെ വരുന്ന ഗുരുതരമായ ആരോപണം വന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മകളിലേക്ക് വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇയാൾക്ക് വേണം, മുഖ്യമന്ത്രിക്ക് വേണ്ട സംഭവം എന്താണ്? ഒറ്റ സംഭവം മാത്രമേ വിട്ടുള്ളൂ, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. ഈ രക്ഷപ്പെടാനുള്ള അവസ്ഥയിലേക്കാണ് ഇയാൾ നിൽക്കുന്നത്, പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. അവിടെ നമ്പ്യാർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന സംഭവത്തിന് പഴയ പോലെ വിലപ്പോവാനുള്ള രാഷ്ട്രീയവും ഭൗതികവുമായിട്ടുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതുകൊണ്ടാണ് അൻവറിനെ ഇവരെതിരായിട്ട് ഇന്നലെ വിളിച്ചിരിക്കുന്ന മുതലായിട്ട് കയ്യും വെട്ടും കാലും വെട്ടും എന്നോ ചാലിയാറ്റിൽ എഴുതിയും എന്നല്ല പറഞ്ഞു. ഇതൊക്കെ പഴയ ബടായികളാണ്, വെറും പഴയ ബടായി ക്ലീഷേ സാധനങ്ങളാണ്. ഇതൊന്നും ഒരിക്കലും തന്നെ ഇനി ഒരു പുതിയ പരിഷ്കൃത സമൂഹത്തിനകത്ത് പ്രയോഗിക്കാനോ ഉപയോഗിക്കാനോ കഴിയാത്തോ ദുർബലമായി പോയിരിക്കുന്ന സംഭവമാണ് ഇതെല്ലാം. അപ്പോൾ അത്തരമൊരു ദുർബലമായ സംഭവത്തിൻ്റെ ആവർത്തനത്തിലേക്ക് വരുമ്പോഴാണ് ഒരു വിഷയം വളരെ ഗൗരവതരമായി നാളെയോ മറ്റോ എപ്പോഴാണെന്ന് അറിയില്ല, സി പി എമ്മിൻ്റെ ഒരു വിശദീകരണ പൊതുയോ നടക്കുമല്ലോ, എന്തായാലും നടക്കുമ്പോൾ പോയിന്റ് ബ്ലാങ്കിൽ അവർ മറുപടി പറയാൻ ബാധ്യതപ്പെട്ടിരിക്കുന്ന രണ്ടു മൂന്ന് വിഷയങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ കുടുംബം കള്ളന്മാരുടെ മടയാണ് എന്ന് ക്രിസ്റ്റൽ ക്ലിയറായി അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു, സ്ഥാപിച്ചിരിക്കുന്നു. ഈ സ്ഥാപിച്ചതിന് പോയിന്റ് ബ്ലാങ്കിൽ കൃത്യമായിരിക്കുന്ന മറുപടി എന്താണ്? തൻ്റെ മകളെ സഹായിക്കുക എന്ന രാഷ്ട്രീയ താല്പര്യത്തോടെ, രക്ഷപ്പെടുത്തുക എന്ന രാഷ്ട്രീയ താല്പര്യത്തോടെ സെന്ററുമായി അദ്ദേഹം ധാരണയുണ്ടാക്കിയിട്ടുണ്ട് എന്ന ഗുരുതരമായ പൊളിറ്റിക്കൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അവിടെയാണ് അൻവർ ഒരു പൊളിറ്റിക്കൽ ആരോപണമായിട്ട് അതും ഇയാളുടെ കുടുംബവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. ഇത്തരം വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോഴാണ് യാതൊരു ചരിത്രബോധമോ വിവരമോ വിവേകമോ ഇല്ലാതിരിക്കുന്ന ഈ പറയുന്ന ഡിവൈഎഫ്ഐയുടെ പിന്നെ സംസ്ഥാന സെക്രട്ടറി എന്നെല്ലാം പറയുന്ന കക്ഷികളിലുണ്ടല്ലോ, ഇവരൊക്കെ അൻവർ ആരാണെന്ന് ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥ മുഖമെന്താണെന്ന് അറിയാൻ പോകുന്നു. ഏത് ബുദ്ധിയാണ് ഇവർ പറഞ്ഞു കൊടുത്തത് ഇടതുപക്ഷത്തിൻ്റെ മുഖം ആളെ കാലുവെട്ടലാണ് എന്ന്? ഏത് ബുദ്ധിയാണ് ഇവർ പറഞ്ഞു കൊടുത്തത്?
എവിടെ എവിടെയാണ് ഇപ്പൊ പറഞ്ഞത്? ഈ പറയുന്ന പടുവിഡ്ഢിയല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? 1951 അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപ്രഖ്യാപന രേഖയുണ്ട്. ആ നയപ്രഖ്യാപന രേഖകത്ത് ഖണ്ഡിതമായി പറഞ്ഞിരിക്കുന്ന സാധനമുണ്ട്, ആളുകളെ കൊലപ്പെടുത്തുക, വ്യക്തിഗത നടത്തുക സംഭവത്തോട് സമ്പൂർണമായി പാർട്ടി വിട പറയേണ്ടതുണ്ട് എന്ന രേഖ അംഗീകരിച്ചിരിക്കുന്ന പാർട്ടിയാണ് 1951 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപ്രഖ്യാപന രേഖ. ആ രേഖ ഡിവൈഫൈക്കാരെ പഠിക്കണത്. വെറുതെ നമ്മൾ ഇത് ഒരു വസ്തു കാണുകയോ അറിയുകയോ ഒന്നും ചെയ്യാതെ എന്തെങ്കിലും വിഡിത്തം പതിക്കാൻ വിളിച്ചു പറയല്ല വേണ്ടത്. ചരിത്രത്തിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും സുപ്രധാനവുമായിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാല്, ഇയാൾ ഈ പാർട്ടിയെ നശിപ്പിച്ചു എന്നതാണ്. ഇവിടെയാണ് മിസ്റ്റർ നമ്പ്യാർ, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഇയാൾ പാർട്ടി സെക്രട്ടറി ആകുന്ന ഘട്ടത്തിൽ ഞാൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പി ആർ ഒ ആണ്. അപ്പൊ അന്നേരാണ് AKG സെന്റർ, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നതാണ്, അന്ന് അപ്പോഴാണ് AKG സെന്ററിനകത്ത് നിന്ന് എന്റെ വളരെ പ്രിയപ്പെട്ടിരിക്കുന്ന സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാട്ടുകാരൻ ഇങ്ങനെ പാർട്ടി സെക്രട്ടറി ആവാൻ പോവുകയാണ് എന്ന്. ഞാൻ എന്റെ അച്ഛൻ പാണ്ഡ്യാന ഗോപാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഇയാൾ പാർട്ടി സെക്രട്ടറി ആവാൻ പോകുന്നതാണെന്ന്. അച്ഛൻ എന്നോട് പറഞ്ഞത് ഇത് ഒന്നുകൂടി അന്വേഷിക്കുന്നു പറഞ്ഞു. വീണ്ടും ഞാൻ അന്വേഷിച്ചു. ആ അവിടെയുള്ള പാർട്ടിയുടെ വളരെ പ്രമുഖനായിരിക്കുന്ന ഒരാളുടെ പേഴ്സണൽ സെക്രട്ടറിയെ വിളിച്ചിട്ടാണ് ഞാൻ അന്വേഷിക്കുന്നത്. എന്റെ ക്യാബിനകത്ത് നിന്ന് ഞാൻ വിളിച്ച് ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞത് മറുപടി എന്താന്ന് പറഞ്ഞാൽ, മാഷോട് പറയണം വൈകുന്നേരം 4 മണിയാകുമ്പോൾ വാർത്താ സമ്മേളനം നടത്തും, TV ഓൺ ചെയ്യാൻ പറയണം എന്ന് പറഞ്ഞു. TV എൻ്റെ വീട്ടിൽ നേരത്തെ ഉള്ളതല്ല, എൻ്റെ സഹോദരി ബാങ്കിൽ ജോലി ജീവനക്കാരിയായപ്പോൾ അന്നേരം വാങ്ങിച്ചിരിക്കുന്നതാണ്. അതിന് മുമ്പേ TV ഒന്നും എൻ്റെ വീട്ടിലില്ല. അപ്പോൾ ഈ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനോട് ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അവൻ ഈ പാർട്ടിയുടെ ഉദകക്രിയ നടത്തും, അയാളുടെ കഥയും കഴിക്കും. അയാളെന്ന് പറഞ്ഞാൽ അത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനും ഈ പറയുന്ന പാർട്ടി പിന്നീട് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഇയാളും തമ്മിൽ, മിസ്റ്റർ വിജയനും തമ്മിൽ വളരെ വൈകാരികമായിരിക്കുന്ന ബന്ധമാണ്, വളരെ വളരെ വൈകാരികവും തീഷ്ണവുമായ ബന്ധമാണ്. പക്ഷേ പാണ്ഡ്യാര ഗോപാലിന് അന്ന് എന്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ടത് പറഞ്ഞത് അയാളുടെ കഥ ഇവൻ കഴിക്കും, ഈ പാർട്ടിയുടെ ഉദകക്രിയ നടത്തുമെന്നാണ്. നിങ്ങൾ നോക്കൂ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? എന്റെ അച്ഛൻ പറഞ്ഞതിന്റെ മഹത്വമല്ല ഞാൻ പറയുന്നത്, ഇയാൾ ആരായിരുന്നു എന്തായിരുന്നു എന്ന് കൃത്യമായി തിരിച്ചറിയുന്ന കേരളത്തിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എവിടെയാണെന്നറിയുക, അത് ഈ പിണറായിക്കാർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. മറ്റ് ഈ കേരളത്തിനകത്തെ ജില്ലക്കത്ത് ഒരാൾക്കും ഇയാളെ അറിയില്ല. കാരണം ഇദ്ദേഹം നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഒരു വ്യാജ നിർമ്മിതിയുണ്ട്. ഈ വ്യാജ നിർമ്മിതിയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും ഇയാളെ കാണിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോഴാണ് എന്തുകൊണ്ട് ഈ മനുഷ്യന് നേരെയായി ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നു എന്നുള്ളതാണ് പരമപ്രധാനമായിരിക്കും. അൻവർ ഈ അൻവർ കേരള പൊതുസമൂഹത്തിൽ അത്രയേറെ സ്വീകാരനായിരിക്കുന്ന ആളാണെന്ന അഭിപ്രായം ഒന്നും എനക്കില്ല, അതെല്ലാം വേറെ വിഷയമാണ്. പക്ഷെ അൻവർ ഇപ്പൊ ഈ സാധനം പറയുമ്പോൾ ഞാൻ അൻവറിന്റെ കൂടെ നോക്കും, അത് മറ്റു വിഷയങ്ങളുടെ വേലയാണ്. അവിടെയും വരുന്നൊരു വിഷയം എന്താണ്? അൻവറിനെ കൊണ്ട് ജനാധിപത്യപരമായി ചെയ്യാവുന്നതും ജനാധിപത്യ വിരുദ്ധമായി ചെയ്യാവുന്നതുമായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ അൻവറിനെ കൊണ്ട് ചെയ്യിച്ചത് ഇവരല്ലേ, ഈ പാർട്ടിയല്ലേ? അപ്പോഴെല്ലാം തന്നെ അൻവർ സ്വീകാരനായിരുന്നു. പക്ഷേ അൻവർ വന്നത് എവിടെ നിന്നാണ്? അൻവർ വന്നത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നല്ല, അൻവർ വന്നത് കോൺഗ്രസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അൻവറുടെ ജനാധിപത്യ ബോധ്യങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? സാധാരണ ഒരു സംഘടനാ ചട്ടക്കൂടാകത്ത് നിൽക്കുന്ന ബോധ്യമേ അല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് കടക്കുമത്. ആ കടക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് അൻവർ എന്ത് ചെയ്തത്? അൻവർ ഈ സാധനം വിളിച്ചു പറഞ്ഞു. ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് വിരട്ടി നോക്കി, വിരട്ടി നടക്കൂല എന്നുള്ള അവസ്ഥയും ഈ അവസ്ഥ വന്നപ്പോൾ നിസ്സഹായനായി, ഞാൻ ഒന്നുകൂടി ആ നിസ്സഹായനായി പാർട്ടി പോളിറ്റ്ബ്യൂറോ യോഗത്തിന് ഡൽഹിയിൽ പോയ സമയത്ത് ഞാൻ കണ്ടതാണ് വളിച്ചു നിൽക്കുന്ന ഇയാളുടെ മുഖം. എവിടെ പോയി ഇയാളുടെ ക്ഷാത്രവീര്യം? എവിടെയാ പോയത്? എവിടെ പോയി ക്ഷാത്രവീര്യം? ഒരു വാക്ക് പ്രയോഗിക്കാൻ കഴിഞ്ഞു. ഗോവിന്ദൻ നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിന്റെ ദൈന്യത എത്രയായിരുന്നു? എത്ര ദൈന്യത? ഇത്ര മെലിഞ്ഞ ഒരു വാർത്താ സമ്മേളനം, അൻവറിനെതിരെ ഗൗരവതരമായിരിക്കുന്ന ഒരു വിമർശനം നടത്താൻ പോലും കഴിയാത്ത വിധത്തിൽ നിങ്ങൾ പ്രതിരോധത്തിലായിട്ടുണ്ട് എങ്കിൽ ആ പ്രതിരോധത്തിന്റെ സാക്ഷ്യപത്രമാണ് മിസ്റ്റർ നമ്പ്യാർ അവിടെ ഇപ്പൊ കാണിക്കുന്ന ജനം എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ കാണുന്ന ജനം അതാണ്. ആ ജനത്തെ മുഴുവൻ തന്നെ ഉണ്ടാക്കി വെച്ചത് ആരാണ്? ഈ പറയുന്ന പെരുങ്കളനായ മുഖ്യമന്ത്രിയും ഒരു വസ്തുവിന് കൊള്ളാത്ത ഈ പാർട്ടി സെക്രട്ടറിയും ചേർന്നിരിക്കുന്ന സംവിധാനമാണ് ആ കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം അതുകൊണ്ട് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഞാൻ പറയാണ്, അൻവർ ഉന്നയിച്ചിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളല്ലാത്തതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പലപ്പോഴും പുതിയജനങ്ങൾക്ക് വളരെയേറെ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ വരേണ്ടത് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ്. ആ രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടായിത്തീരുമ്പോൾ അത് കൃത്യമായി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് CPI ചുവട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഒരു അധ്യായം എന്നാണ് എന്റെ പ്രാഥമികമായ വാദത്തിൽ മിസ്റ്റർ നമ്പ്യാറിനോട് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്.